ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ റമദാൻ സീരീസിൻ്റെ ലാസ്റ്റത്തെ റെസിപ്പിയാണ്. അപ്പോൾ അന്നത്തേത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്രീമി മാംഗോ ഫ്രൂട്ട് സാലഡാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുനോക്കാം. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് മാംഗോ പൾപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കിവിടെ ഫ്രഷ് മാംഗോ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് മാംഗോ പൾപ്പാണ് എല്ലാത്തിനും യൂസ് ചെയ്യുക. അപ്പോൾ ഫ്രഷ് മാംഗോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫ്രഷ് തന്നെ ഉപയോഗിക്കുക. അത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. നല്ല മധുരമുള്ള മാങ്ങ ആണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു അര കപ്പ് വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഹെവി ക്രീം ഏതാണെങ്കിലും യൂസ് ചെയ്യുക. അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. ഈ മാംഗോ പൾപ്പിന് അത്യാവശ്യം മധുരം ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ ഒരു കാൽ കപ്പേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾ മാങ്ങൻ്റെ മധുരം അനുസരിച്ചിട്ട് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വനില എസൻസും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. പിന്നെ ഒരുപാട് നേരമായിട്ട് അടിക്കുകയൊന്നും വേണ്ട, ഒരു 20 സെക്കൻഡ് കൊണ്ട് തന്നെ ഇതായി കിട്ടും. അപ്പോൾ ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി മതി കേട്ടോ. അപ്പോൾ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മാംഗോ മൂസ് പോലെ തന്നെ തോന്നും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ഫ്രൂട്ട്സാണ്. അപ്പോൾ ഞാൻ ഒരു ബൗളിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് ബ്ലൂബെറി, സ്ട്രോബെറി, ആപ്പിൾ, കിവി അങ്ങനത്തെ ഒക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ ഇട്ട് കൊടുക്കുക. പൈനാപ്പിൾ, മാംഗോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടോളി കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മിക്സഡ് നട്ട്സ്, അത് റോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള മാംഗോ പ്യൂരി ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ മിക്സിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് ഐസ്ക്രീം കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സംഗതി അടിപൊളിയായി. അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പം പിസ്താഷ്യോ ഐസ്ക്രീമാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണ് ഇഷ്ടം വെച്ചാൽ അത് വെച്ച് കൊടുക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് പെരുന്നാളിന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ തന്നെയാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതല്ലേ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, ഒരു നല്ല ഈദുംബാറക്ക് വിഷയമാണ്. എല്ലാവരും സേഫായിട്ടും ഹാപ്പി ആയിട്ടും പെരുന്നാളൊക്കെ വീട്ടിൽ തന്നെ ഇരുന്ന് ആഘോഷിക്കാം. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ദാറ്റ്സ് മീ സർസി ഷാരിഫ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. അസ്സലാമു അലൈക്കും.